അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തക പഠന പരമ്പരയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 22-ാം അധ്യായം വരെ നാം കണ്ടുകഴിഞ്ഞു. 23-ാം അധ്യായത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പൗലോസിനെ എരിശിലേമിൽ വെച്ച് അവിടെ കസ്റ്റഡിയിൽ വെക്കുകയും അതിൻ്റെതായുള്ള വിചാരണ നടക്കുകയും ചെയ്യുന്നതായുള്ള ആ ഒരു ഭാഗമാണ് 21, 22, 23 ഭാഗങ്ങൾ. ഇവിടെ റോമ പൗരനാണ് എന്ന് അറിഞ്ഞപ്പോൾ അവനെ അടിക്കുന്നത് നിർത്തിയിട്ട് അവിടെ വീണ്ടും അടുത്ത ദിവസം ആ ന്യായവിസ്താരം തുടരുകയാണ്. 23-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നല്ല മനസാക്ഷിയോടുകൂടെ നമ്മൾ ദൈവത്തിന് മുമ്പാകെ സേവിക്കുക എന്നുള്ളത്. പൗലോസ് വീണ്ടും ഈ ഒരു വാക്യം വീണ്ടും അടുത്തതായുള്ള ഭാഗത്ത് 24-ാം അധ്യായത്തിലും അത് പറയുന്നുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പാകെ ഒരു നല്ല മനസാക്ഷിയോടെ, കുറ്റമില്ലാത്ത ഒരു മനസാക്ഷിയോടെ ഞാൻ ജീവിക്കുന്നുവെന്ന്. നല്ല മനസാക്ഷി നമ്മുടെ എല്ലാ ആജ്ഞയുടെയും പഠിപ്പീരിൻ്റെയും ഉദ്ദേശം പൗലോസ് തീമോത്തിയോസിന് എഴുതുമ്പോഴും പറയുന്നുണ്ട്. ഒരു നല്ല മനസാക്ഷി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായുള്ളൊരു കാര്യം ഇതാണ്, നല്ല മനസാക്ഷിയോടുകൂടെ നമ്മൾ ജീവിക്കണമെന്നുള്ളത്. പൗലോസ് ഇവിടെ പറയുന്നത് ഇതാണ്: ഞാൻ ഗൂഢമായിട്ടോ ഒരു മനുഷ്യനെ തെറ്റിക്കുവാനായിട്ടോ ഇതുവരെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. യെരുശലേമിനോ യഹൂദന്മാർക്കോ വിരോധമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ പോലുമില്ല. ദൈവത്തിന് മുമ്പാകെ ദൈവം പറഞ്ഞത്, നിങ്ങളുടെ നടുവിൽ നിങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദൈവം എന്നോട് ഈ സ്ഥലത്തു നിന്നും മാറി ദൂരെയുള്ളതായുള്ള ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ പറഞ്ഞത്. അതുകൊണ്ട് നല്ല മനസാക്ഷിയോടുകൂടെയാണ് ഞാനിപ്പോഴും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവിടെ മഹാപുരോഹിതനായ അനന്യാസിന് കോപമുണ്ടായി, അവൻ്റെ മുഖത്തടിക്കുവാനായി, ചെകിട്ടത്തടിക്കുവാനായിട്ട് കൽപ്പിച്ചു. ഇത് കേട്ടപ്പോൾ പൗലോസ് അവനോട് 3-ാം വാക്യം: ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെ, നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. 4-ാം വാക്യം: അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്: സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ അനന്യാസ് എന്ന് പറഞ്ഞതാളിൽ മഹാപുരോഹിതൻ വളരെ വിക്കഡായുള്ള, മോശമായ, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നതായുള്ള ഒരു മഹാപുരോഹിതനാണ് എന്നുള്ളത് അവിടെയുള്ളവർക്കെല്ലാം അറിയാം. എന്നാൽ ഇവന്റെ മുഖത്തടിക്കുവാൻ, പൗലോസിന്റെ മുഖത്തടിക്കുവാനായിട്ട് കൽപ്പിച്ചപ്പോൾ പൗലോസ് തിരികെ പറയുകയാണ്: വെള്ള തേച്ച ചുവരെ, ദൈവം നിന്നെ അടിക്കും എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവിടെയുള്ളവർ പറഞ്ഞത്: നീ അത് മഹാപുരോഹിതനെതിരെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പൗലോസ് അവിടെ അതിനെ ഒരു ക്ഷമാപൂർവം അതിനെ ആ ഒരു വാക്യത്തിൽ പറയുകയാണ്: മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കുന്നത് എന്ത് എന്ന് ദൈവത്തിന്റെ വചനപ്രകാരം, അതായത് പുറപ്പാട് പുസ്തകം 22:28 ആവർത്തന പുസ്തകം 17:18 ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഓഫീസിലുള്ളവരെ ബഹുമാനിക്കുക, ദൈവം വെച്ചിരിക്കുന്നതായുള്ള ഓഫീസിലുള്ളവനെ ബഹുമാനിക്കുക, ഇതൊരു വളരെ ദൈവികമായ പ്രമാണമാണ്. സി അനന്യാസ് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ കാണിക്കുന്നത്, അവൻ കാണിക്കുന്നത് മ്ലേച്ഛതയാണെങ്കിലും ദുഷ്ടതയാണെങ്കിലും അവനെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലം അത് ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനെതിരെ സംസാരിക്കരുത് എന്ന ദൈവവചനം ഓർത്ത് പൗലോസ് അതിനെ ക്ഷമാപൂർവം അതിനെ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് അധികാരിയും ദൈവം നിയമിച്ചാക്കിയതാക്കിയാൽ ഓരോരുത്തരെയും നമ്മൾ ബഹുമാനിക്കുകയും അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ ചെയർ ദൈവമാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ആവർത്തന പുസ്തകം 17 പറയുന്നത് അങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന ന്യായാധിപനെ, അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്നതായുള്ള ഈ അധിപതിയെ നമ്മൾ ദുഷിക്കുന്നെങ്കിൽ അവിടെ നീ മരിക്കും എന്നുള്ള വാക്കാണ് ഈ ആവർത്തന പുസ്തകം 17:18 പറയുന്നത്. അതുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്നവർക്കെതിരെ നമ്മൾ സംസാരിക്കരുത്, അവർക്കെതിരെ ദൂഷണം പറയരുത്. അതിനും അവിടെ കൊടുത്തിരിക്കുന്നത് മരണമാണ് അതിൻ്റെതായുള്ള ശിക്ഷാവിധി എന്ന് ദൈവം പറയുമ്പോൾ അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ നയിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മളെ ഭരിക്കുന്നവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ ദുഷിക്കുവാൻ നമ്മുടെ വായിൽ നിന്ന് വാക്കുകൾ ഒരു കാലത്തും വരരുത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ വായ്
സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇവൻ ചെയ്തത്, അനന്യാസ് ചെയ്തത് വളരെ മ്ലേച്ഛകരമായ കാര്യമാണ്. എന്നാൽ പ്രവചനം പോലെ അത് നടക്കുവാൻ ഇടയായിത്തീർന്നു. അതായത് 7:66 ആയപ്പോൾ ഏകദേശം പൗലോസ് ഇത് ദൈവം നിന്നെ അടിക്കും, നീ വെള്ളതേച്ച ചുവരെ എന്ന വാക്ക് ഉപയോഗിച്ച് അത് പറഞ്ഞത് 10 വർഷം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനം തന്നെ ഈ മഹാപുരോഹിതനായ അനന്യാസിന്റെ വീട് കത്തിക്കുകയും രക്ഷപ്പെടുവാനായി അവരുടെ വീടിൻ്റെതായുള്ള വെളിയിലൂടെ ഒഴുകുന്ന ഒഴുകുചാലിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്തു. അവിടെ നിന്നും ജനം അവനെ പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലുവാനിടയായിത്തീർന്നു. അപ്പോൾ ഈ പ്രവചനം പൗലോസ് പറഞ്ഞതുപോലെ 10 വർഷത്തിന് ശേഷം നടക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. നമ്മുടേതായുള്ള നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും അത് ഒരേപോലെ ആയിത്തീരുവാൻ ഇടവരുത്തട്ടെ. അങ്ങനെ ഈ ന്യായാധിപ സംഘത്തെ പൗലോസ് ഉറ്റുനോക്കി. അവിടെയുള്ളവരെ ആരൊക്കെയാണെന്ന് പൗലോസ് ഗ്രഹിച്ചു. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശന്മാരുമാകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. അങ്ങനെ ആ പൗലോസ് വളരെ നൈപുണ്യത്തോടെ സംസാരിക്കുകയാണ്. അവിടെ ഏറ്റവും ഭൂരിപക്ഷമുള്ളത് പരീശന്മാരാണ്, സദൂക്യർ അവരുടെ എണ്ണത്തിൽ തന്നെ കുറവാണ്. അപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ പരീശനിൽ പരീശനാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും കർത്താവിൻ്റെതായുള്ള ദൂതന്മാരുടേതായുള്ള പ്രവൃത്തികളൊക്കെ അവിടെ വിവരിച്ചപ്പോൾ നമുക്കറിയാം, സദൂക്യർ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെയോ ദൈവികമായുള്ള ദൂതന്മാരുടെ ഗണങ്ങളെയോ അങ്ങനെയുള്ള ഒരു കാര്യവും ഈ സദൂക്യർ വിശ്വസിക്കുന്നില്ല. പൗലോസിന് നേരെ വന്നവർ ഇവർ തന്നെ സംഘം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായി. പരീശനും സദൂക്യരും അവിടെ തന്നെ ഭയങ്കര പ്രശ്നമുണ്ടായി. ഹല്ലേലൂയ. അവരുടെ നടുവിൽ തന്നെ പല കാര്യങ്ങൾ അടിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയുള്ള സഹസ്രാധിപന് മനസ്സിലായി പൗലോസിനെ അവിടെ വലിച്ചു കീറി കളയുന്ന രീതിയിൽ ഇതായിത്തീരും. അപ്പോൾ പരീശന്മാർ പറയാൻ തുടങ്ങി, പൗലോസിന്റെ മേൽ യാതൊരു കുറ്റവും ഇല്ലല്ലോ. പരീശനിൽ പരീശൻ എന്നുള്ള വാക്ക് പൗലോസ് ഉപയോഗിച്ചപ്പോൾ പരീശന്മാർ പൗലോസിനെ കുറ്റമൊന്നും കാണാതെ കുറ്റമില്ലാത്തവനായി വെറുതെ വിടുന്നതായുള്ള ഒരു മനോഭാവത്തിലേക്ക് വന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഭയങ്കരമായ പ്രശ്നമുണ്ടായി. സഹസ്രാധിപൻ വീണ്ടും പൗലോസിനെ അവരുടെ നടുവിൽ നിന്നും മാറ്റി വീണ്ടും ജയിലിൽ അടയ്ക്കുന്നത് പോലെ അവരുടെ കസ്റ്റഡിയിൽ വെച്ചു. അങ്ങനെ ആയിരിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പത്രോസ് ജയിലിലായിരുന്നപ്പോൾ അവിടെയുള്ള സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നതൊരു വചനം നമുക്ക് കാണാം. ഇവിടെ പൗലോസിന് സഹായമായിട്ട് സഭ വരുന്നതായിട്ട് കാണുന്നില്ല. യാക്കോബ് അവിടെയുള്ളതായുള്ള മൂപ്പന്മാരും സഭയുടേതായിട്ടുള്ള യെരുശലേമിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആരും പൗലോസിന്റെ സഹായത്തിനായിട്ട് ഇവിടെ വരുന്നില്ല. പൗലോസ് ഈ ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ സഭയോടെ പ്രാർത്ഥിച്ചതായിട്ടും കാണുന്നില്ല. അപ്പോൾ തന്നെ ജാതീയ സഭയോടെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതായുള്ള മറ്റുള്ളവരോടെ അവരും ഒരു ജഡ്ജ്മെന്റിലേക്ക്, കാരണം പ്രവചനം ഓൾറെഡി പറഞ്ഞു നീ യെരുശലേമിൽ പോയാൽ പീഡനം അനുഭവിക്കും, അത് പറഞ്ഞിരിക്കെ അവരെല്ലാവരും പോകരുതെന്ന് പറഞ്ഞപ്പോഴും അതിന് വിപരീതമായി പൗലോസ് പോയപ്പോൾ ഇത് ദൈവം തന്നതായുള്ള ഒരു ഒരു ന്യായവിധിയാണ് എന്നുള്ള മനോഭാവത്തിൽ ഇവരെല്ലാം തിരിഞ്ഞപ്പോൾ പൗലോസ് ഒറ്റയ്ക്കായി. ചില സമയത്ത് ആളുകൾ ഭൂരിപക്ഷം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം പ്രതികൂലമാണെങ്കിൽ അതിന് ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഇവിടെ ദൈവം തന്നെ സാക്ഷീകരിക്കുകയാണ്, രാത്രിയിൽ കർത്താവ് അവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന്, ഹി സ്റ്റുഡ് വിത്ത് ഹിം, കർത്താവ് നിന്ന് അവനെ ബലപ്പെടുത്തുകയാണ്, ശക്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഏതൊക്കെ തിരസ്കരണത്തിലൂടെ നമ്മൾ പോകുമ്പോഴും നമ്മളെ കൈവിടാത്ത കർത്താവ്, സഭ കൈവിട്ടാലും മറ്റുള്ളവർ കൈവിട്ടാലും കൈവിടാത്ത കർത്താവ് രാത്രിയിൽ പൗലോസിന് പ്രത്യക്ഷപ്പെട്ട്, ധൈര്യമായിരിക്കുക, ഗുഡ് ചിയർ, കടലിന്റെ മീതെ പേടിച്ചിരുന്നതായുള്ള ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു വന്നപ്പോഴും ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്, ബി ഓഫ് ഗുഡ് ചിയർ, നല്ലതായി ഭയപ്പെടാതിരിക്കുക, നീ യെരുശലേമിൽ എന്നെ സാക്ഷിച്ചത്. അപ്പോൾ പ്രവചനം നിമിത്തം ഹല്ലേലൂയ തെറ്റിപ്പോയില്ല പൗലോസെ, ഇപ്പോഴും എന്റെ ഹിതപ്രകാരം നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും നീ എന്നെ സാക്ഷീകരിക്കും എന്ന് ദൈവം പറയുകയാണ്. ഒരു പ്രവചനം എന്ന് വെച്ചാൽ നിന്റെ ജീവിതം ഇവിടെ തീരുകയില്ല, നിനക്കിനിയും ശുശ്രൂഷ ഞാൻ വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്, ബലപ്പെടുത്തുകയാണ്. വരാൻ പോകുന്നതായുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് ദൈവം അവിടെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അടുത്ത വാക്യം, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു.
അവര് ശബ്ദമെടുക്കുകയാണ്, ഉപവാസ സമരം. ഈ വ്യക്തിയെ കൊന്നു കളയുവോളം ഇനി ഞങ്ങൾ യാതൊന്നും ചെയ്യുകയില്ല. ഏകദേശം 40 പേർ ഇവിടെ കൂടി വരികയാണ്, ശബ്ദം ചെയ്യുകയാണ്, പൗലോസിനെ കൊന്നു കളയുവോളം ഇനി ഞങ്ങളൊന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യുകയില്ല. സി, ദൈവം ഒരു കാര്യം പറഞ്ഞു, അതിന് നേരെ വിപരീതമായിട്ട് തോന്നാം. പക്ഷേ കർത്താവിന്റെ വചനം എപ്പോഴും ഒരു ടെസ്റ്റിങ്ങിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊരു ശോധനയുണ്ട്, പരീക്ഷയുണ്ട്. ആ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തെടുക്കുവോളും. ദൈവം പറഞ്ഞു, യെരുശലേമിൽ നിനക്ക് യാതൊന്നും സംഭവിക്കില്ല, റോമയിലും നീ എന്നെ സാക്ഷീകരിക്കേണ്ടതാണ്. എന്നാൽ അടുത്ത ദിവസം വീണ്ടും ഏകദേശം 40 യഹൂദന്മാർ ഒരുമിച്ച് കൂടുകയാണ്, ഉപവാസ സമരം. ഇവനെ കൊന്നു കളയാതെ, ഹല്ലേലൂയ, ഇനിയും യാതൊന്നും ചെയ്യുകയില്ല എന്ന് അവർ പറഞ്ഞു കൂടി വരികയാണ്. എന്നാൽ ഇവരുടെ സഹായത്തിനായിട്ട്, പൗലോസിന്റെ സഹായത്തിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് അവിടെയുള്ള സഭയല്ല, പൗലോസിന്റെ പെങ്ങളുടെ മകൻ അവിടെ ഇത് കേട്ടുകൊണ്ട്, ചിലപ്പോൾ അവരുടെ നടുവിൽ ചായ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കേട്ടതായിരിക്കാം ഈ 40 പേരുടേതായുള്ള ഗൂഢാലോചന. ഇത് കേട്ടിട്ട് ഉടനെ വന്ന് പൗലോസിനോട് പറയുകയാണ്, ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുകയാണ്, നിന്നെ കൊന്നു കളയുവാൻ ആണ് അവർ ചിന്തിക്കുന്നത്. ഉടനെ പൗലോസ് അവിടെയുള്ളതായുള്ള ന്യായാധിപ സംഘത്തെ അത് അറിയിക്കണം, ഇവനൊരു വാർത്ത പറയുവാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, സി, റോമ പൗരനായതുകൊണ്ട് ഇവരായിരിക്കുന്ന ജയിലിലേക്ക് കടക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം പൗലോസിന്റെ പെങ്ങളുടെ മകന് അവിടേക്ക് പ്രവേശിക്കുവാനുള്ളതായുള്ള ആ ഒരു അനുമതി ലഭിച്ചത്. അങ്ങനെ ഇവൻ ഓടി പോയിട്ട് അവിടെയുള്ളതായുള്ള സഹസ്രാധിപൻ അവന്റെ കൈ പിടിച്ച്, എന്നുവെച്ചാൽ അവന് കൊച്ചുകുട്ടിയായിരിക്കാം, ഒരു ബാലനായിരിക്കാം, അവന്റെ കൈ പിടിച്ച് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുകയാണ്, പൗലോസിനെ കൊന്നു കളയുവോളം അവർ കൂടി വരികയാണ്, അവരെ 40 പേരെ ഒരുമിച്ച് കൂടി വരുന്നു എന്നുള്ള വാർത്ത കേൾപ്പിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അന്ന് രാത്രി ഏകദേശം 270 പേർ ഉള്ളതായുള്ള പടയാളി സംഘത്തെ ഈ സഹസ്രാധിപൻ നിയമിക്കുകയാണ്. 70 കുതിരച്ചേവകരുടെ പടയും ചേർന്ന് പൗലോസിനെ അവിടെ നിന്നും ഫിലിക്സിൻ്റെതായുള്ള ആ ഗവർണറുടെ അടുക്കലേക്ക്, പൗലോസ് ഒരു റോമ പൗരനായതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ്. 40 പേർ കൂട്ടം കൂടി പൗലോസിനെ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ 270 പേരുടെ സംഘത്തെ ദൈവം നിയമിച്ചാക്കിയാണ് പൗലോസിന്റെ സുരക്ഷയ്ക്കായിട്ട്. ഹാലലൂയ, ഒറ്റയ്ക്കായിരിക്കുമ്പോഴും മറ്റുള്ളവരിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ തിരുഹിതം, ഹാലലൂയ, ആ പ്രവൃത്തിക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. 70 പേരുടേതായുള്ള കുതിരച്ചേവകരുടേതായുള്ള പട ഫിലിക്സിൻ്റെതായുള്ള ആ ഒരു പട്ടണത്തിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ്. 31 വാക്യത്തിൽ പടയാളികൾ കൽപ്പന പ്രകാരം പൗലോസിനെയും കൂട്ടി രാത്രിയിൽ അന്തിപത്രോസോളം കൂട്ടി കൊണ്ടുചെന്ന് പിറ്റേന്നാൾ കുതിരച്ചേവകരുടെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ 70 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 70 പേരുടെ സംഘമാണ്, ഹല്ലേലൂയ, ഈ യെരുശലേം എന്നുള്ളതായുള്ള നേഷൻ തുടങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമുക്കറിയാം, ഇസ്രയേൽ മക്കൾ മറുതലിച്ചപ്പോൾ മാറായെ മധുരമാക്കി, എന്നാൽ എലീം എന്നതായുള്ള ദേശത്ത് വന്നപ്പോൾ 70 പാം ട്രീസ്, അവിടെ അങ്ങനെ 70 എന്നുള്ള കാര്യം എഴുതിയിരിക്കുന്നു. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, എന്നാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ 70 പേരെ യേശു വീണ്ടും തിരഞ്ഞെടുത്ത് ഇസ്രയേൽ മുഴുവൻ ആ രാജ്യത്തിൻ്റെതായുള്ള ഉടമ്പടിയെ സ്ഥാപിക്കുന്ന ഒന്നാണ് 70. അപ്പോൾ ഇവിടെ 70 എന്ന് പറയുമ്പോൾ 70 പേരുടെ കുതിരച്ചേവകരുടെ സംഘം എന്ന് പറയുമ്പോൾ പൗലോസിനത് മനസ്സിലാകും, ദൈവത്തിൻ്റെ ഉടമ്പടി വിട്ടുമാറാത്ത ഉടമ്പടി നിന്റെ ജീവിതത്തിൽ നിന്നെ പിന്തുടരുന്നതായിട്ട് പൗലോസിനത് മനസ്സിലാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൻ്റെ മീതെ നമ്മൾ മറന്നാലും ഉടമ്പടിയെ ഓർക്കുന്ന ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായുള്ള കർത്താവ് ഇവിടെയുണ്ട്. 40 പേരുടെ സംഘത്തിന് വിരോധമായി 270 പേർ പൗലോസിന് ചുറ്റും നിൽക്കുകയാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ഹല്ലേലൂയ, ആരുമില്ല. കർത്താവ്, ഹല്ലേലൂയ, അന്യജാതികളുടെ നടുവിൽ, ആരും അറിയാത്തവരുടെ നടുവിൽ, ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം, അവരുടെ നടുവിൽ സെക്യൂരിറ്റിയായി ആ സ്ഥലത്തു നിന്നും പൗലോസിനെ ഈ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു വാക്ക്, അന്തിപത്രോസ് എന്ന് പറഞ്ഞതായുള്ള ആ ഒരു സ്ഥലം, ഒശിയാവിന്റെ പുസ്തകം 2 അക്കോർ താഴ്വരയെ ഞാനൊരു പ്രത്യാശയുടെ വാതിലാക്കി മാറ്റും എന്ന് പറഞ്ഞതായുള്ള ആ ഒരു സ്ഥലമാണ്, ഈ ഒരു സ്ഥലത്തേക്കാണ് പൗലോസ് പോകുന്നത്. ഏത് കൂരിരിൻ്റെ താഴ്വരയിൽ കൂടെ പോയാലും അതിനെ പ്രത്യാശയുടെ വാതിലാക്കി തുറക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങൾ ഇന്നൊരു കൂരിരിൻ്റെ അവസ്ഥയിലൂടെയാണോ പോകുന്നത്, അതിനെ ഒരു ഡോർ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ വാതിലാക്കി മാറ്റുവാൻ കഴിയുന്നൊരു സർവശക്തനായ ദൈവത്തെ അത്രേ
നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് എന്നും കൂരിരല്ല, എന്നും താഴ്വരയല്ല, നമ്മളെ അതിനകത്തൂടെ ഒരു പ്രത്യാശയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. ഇന്ന് സാധ്യതകൾ നിങ്ങളുടെ മുമ്പാകെ തുറക്കപ്പെടുവാറാകട്ടെ. ഇന്ന് പുതിയ വാതിലുകൾ, പുതിയ വഴികൾ, പുതിയ സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുറക്കുവാൻ ഇടയായിത്തീരട്ടെ. മേ ദ ലോർഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും.